പിണറായി സർക്കാരിന്റെ കാലത്ത് വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനതാദളിന്റെ പോരാട്ടം, നീതിക്കായി പോരാട്ടം, കേരള മുഖ്യൻ പിണറായിയുടെ, കേരള മുഖ്യൻ പിണറായിയുടെ വീട്ടിലേക്കാണ് ഈ മാർച്ച്, വീട്ടിലേക്കാണ് ഈ മാർച്ച്. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്കും എല്ലാം നീതി നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വാളയാറിലെ ഈ രണ്ട് കൊച്ചു പെൺകുട്ടികളുടെ കണ്ണുനീര് ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് നീതി നൽകാൻ വേണ്ടി ജോൺ ജോണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സംസ്ഥാനത്താകെ സ്ത്രീകളുടെ സുരക്ഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെനിൽ റഷീൽ, എം കബീർ, ഷംനാദ് കുട്ടിക്കട, ജോമി ചെറിയാൻ, ജെയിംസ് ബഷീർ, തൈവളപ്പിൽ, വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. ലോങ് മാർച്ച് നവംബർ 2 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ സമാപിക്കും.